ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജിക്കോണിയൻ. മാജിക്കോണിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ വേനൽക്കാല ഒരു പ്രധാന ഫലവർഗമായ തണ്ണിമത്തനെ കുറിച്ചാണ്. അതിൻ്റെ ബെനഫിറ്റും അത് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമുക്ക് നോക്കിയാലോ, വേനൽക്കാലത്ത് നമുക്ക് വിപണിയിൽ ലഭിക്കുന്നതിലെ ഏറ്റവും പ്രധാനമേറിയ ഒരു ഫലവർഗമാണ് തണ്ണിമത്തൻ. കുറേയേറെ ധാതുക്കളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. വൈറ്റമിൻ എ, B1, B6, C ധാരാളമായി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനും പ്രതിരോധശേഷി കൂട്ടാനും തണ്ണിമത്തന് കഴിവുണ്ട്. നമ്മളൊരു സാധാരണ ഫ്രൂട്ടായിട്ടായിരിക്കും തണ്ണിമത്തനെ കണക്കാക്കിയേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒട്ടനവധിയാണ്. നിർജ്ജലീകരണം ഇല്ലാതാക്കാനും തണ്ണിമത്തന് സാധിക്കും. ഇതിൽ 90% അടങ്ങിയിരിക്കുന്നത് ജലാംശമാണ്. അപ്പോൾ ഇത്രയും അധികം ജലാംശം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ശരീരത്തിന് കൂടുതൽ ഉന്മേഷം നൽകാനും പെട്ടെന്ന് നമ്മുടെ വിശപ്പ് ഇല്ലാതാക്കാനും സാധിക്കും. അപ്പോൾ ഒത്തിരി ഫുഡ് കഴിക്കേണ്ട കാര്യമില്ല. തണ്ണിമത്തൻ കഴിക്കുവാണെങ്കിൽ വിശപ്പ് അത്യാവശ്യം ഇല്ലാണ്ടാവും. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള കാരണം നമുക്ക് നിർജ്ജലീകരണം കുറയ്ക്കാനും ശരീരത്തിന് ധാരാളം ഉന്മേഷം ലഭിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൂടാണ്ട് ഫൈബർ, അമിനോ ആസിഡ് ഒക്കെ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു കലവറ കൂടിയാണ് തണ്ണിമത്തൻ. ഇതെല്ലാം കൂടാതെ ആസ്മയെ പ്രതിരോധിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ തണ്ണിമത്തനുണ്ട്. ആസ്മയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് തണുത്ത തണ്ണിമത്തൻ ഒഴിവാക്കുക, ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ അത് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആസ്മയ്ക്ക് നല്ലൊരു പ്രതിരോധമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് എല്ലുകൾക്ക് ബലക്കുറവും സന്ധിവേദനയൊക്കെ കൂടുതലായിട്ട് വരും. അപ്പോൾ എല്ലുകൾക്ക് ബലം നൽകാനും സന്ധിവേദന കുറയ്ക്കാനൊക്കെ തണ്ണിമത്തൻ്റെ ജ്യൂസ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതിലുള്ള ബീറ്റാ കരോട്ടീൻ ആർത്രൈറ്റിസിന് ഒരു പരിഹാരം നൽകുന്നു. ഒരു പരിധിവരെ പിത്താശയ രോഗങ്ങൾ, പിത്താശയത്തിലെ കല്ല്, കിഡ്നി സ്റ്റോൺ ഇവയൊക്കെ ഇല്ലാതാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 90% ജലാംശം ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് സ്വാഭാവിക മൂത്രോത്പാദനം വർദ്ധിപ്പിക്കുകയും അതുവഴി വൃക്കകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. ചർമ്മത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു നാച്ചുറൽ ഫ്രൂട്ടാണ് തണ്ണിമത്തൻ. തണ്ണിമത്തൻ ജ്യൂസിൻ്റെ കൂടെ നാരങ്ങനീരും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഏതൊരു ഫലവർഗത്തേക്കാൾ കൂടുതൽ 2 ഇരട്ടി ഒരു ഫലമാണ് നമുക്ക് തണ്ണിമത്തൻ കഴിക്കുമ്പോൾ ലഭിക്കുന്നത്. കാര്യം കുറേ ബെനിഫിറ്റ്സ് അത് കഴിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് BP, ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ രക്തസമ്മർദ്ദം ഇല്ലാതാക്കാനും അത് നന്നായിട്ട് കുറയ്ക്കാനും രക്തത്തിൻ്റെ സ്വതന്ത്ര സഞ്ചാരം വർദ്ധിപ്പിക്കാനും തണ്ണിമത്തന് സാധിക്കും. അപ്പോൾ ഇത് കഴിക്കുന്ന വഴി സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഹൃദയാഘാതം, സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ കുറയ്ക്കാനായിട്ടും സാധിക്കുന്നതാണ്. അമിത ഭാരമുള്ളവർ ഇത് കഴിക്കുന്നത് നല്ലതാണ്. ശരീരത്തിന് ഒത്തിരി വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവൊക്കെ ഇത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സാധാരണ ഒരു തണ്ണിമത്തലിൽ കൊഴുപ്പടങ്ങിയിട്ടില്ല. അപ്പോൾ അതുവഴി നമ്മുടെ ശരീരഭാരം കുറയ്ക്കുകയും വാട്ടർ കണ്ടൻറ്റ് ഇത്രയും കൂടുതലുള്ളതിനാൽ പെട്ടെന്ന് നമുക്ക് വിശപ്പ് തോന്നിക്കില്ല. അപ്പോൾ തണ്ണിമത്തം കഴിക്കുന്നത് അതിനൊക്കെ ഒത്തിരി ഗുണപ്രദമാണ്. കാൽസ്യം, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളും തണ്ണിമത്തലിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ കുടിക്കാനായിട്ട് മടി കാണിക്കുന്ന കുട്ടികൾക്കൊക്കെ ആയാലും തണ്ണിമത്തൻ ജ്യൂസായിട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ തണ്ണിമത്തം കൊടുക്കുമ്പോൾ നമുക്കതിൽ ചെറിയ ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ടായാലും കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ ഒരല്പം പഞ്ചസാരയൊക്കെ ചേർക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടിയും ഇഷ്ടമാവും. പഞ്ചസാര ചേർത്തില്ലെങ്കിലും അത്യാവശ്യം മധുരം നമ്മുടെ തണ്ണിമത്തനുണ്ടാവും. ചെറിയൊരു ഐസ് ക്യൂബ്സൊക്കെ ഇട്ടാണെങ്കിൽ ചെറിയൊരു തണുപ്പൊക്കെ കിട്ടും. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സോളിഡായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കഴിക്കാവുന്നതാണ്. ഇനി അങ്ങനെ ഇഷ്ടമല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് ജ്യൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒട്ടനവധി ഗുണങ്ങളാണ് നമ്മൾ തണ്ണിമത്തൻ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ കിടക്കുന്നതിന് മുൻപായിട്ട് 1 ഗ്ലാസ് തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പുറത്ത് ജോലി എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് കുടിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ശരീരത്തിലെ ജലാംശമൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കാര്യം ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ തണ്ണിമത്തം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ സീഡും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഈ സീഡ് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അത് ഉണക്കി പൊടിച്ചെടുത്ത് 5 ഗ്രാം വെച്ച് നമുക്ക് ഡെയിലി കഴിക്കുവാണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോളും യൂറിക് ആസിഡൊക്കെ കുറയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സീഡ് കഴിക്കുന്നതുകൊണ്ടും വേറെ ദോഷങ്ങളൊന്നുമില്ല. അത്യാവശ്യം മധുരമൊക്കെ ഉള്ള തണ്ണിമത്തനാണെങ്കിൽ ഷുഗർ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.